വയനാട് ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുമ്പോൾ കരളുറപ്പ് കൈവിടാതെ ഡോക്ടേഴ്സ്. രാപ്പകലില്ലാതെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ അവർ വിശ്രമമില്ലാത്ത ജോലിയിലാണ്. സല്യൂട്ട് ടു ദം. ചുറ്റിലും സങ്കടം തളങ്കെട്ടി നിൽക്കുന്ന അന്തരീക്ഷം. ചീറിപ്പാഞ്ഞെത്തുന്ന ആംബുലൻസുകളിൽ ചേതനയേറ്റ ശരീരങ്ങൾ ഒന്നൊന്നായി ഇറക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ആരോഗ്യ പ്രവർത്തകരാണ് മേപ്പാടി ആശുപത്രി വളപ്പിൽ പ്രത്യേകം തയ്യാറാക്കിയ പോസ്റ്റ്മോർട്ടം ഹാളിൽ പ്രവർത്തിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത്. കാരണം ബോഡി പാർട്സായിട്ടും ചീഞ്ഞടിഞ്ഞതും തലയിലാണും കാലും മാത്രമായിട്ടും അങ്ങനെയെല്ലാം വന്ന് ഒരു അനുഭവം, ആദ്യത്തെ അനുഭവം. പക്ഷേ ദൂരായിട്ട് എനിക്ക് അങ്ങനെ ഒരു വെറുപ്പോ അറുപ്പോ അങ്ങനെ ഒരു അങ്ങനത്തെ ഒന്നും തോന്നിയിട്ടില്ല. ഇനിയും നിൽക്കും, ഇനിയും അവർക്ക് വേണ്ട സഹായം എന്താന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു കൊടുക്കും. ദുരന്തം നടന്ന 6 ദിവസം പിന്നിടുമ്പോഴും ഇവർക്ക് വിശ്രമമില്ല. ഭക്ഷണം പങ്കിട്ടും ക്ഷീണിക്കുന്നവർക്ക് താങ്ങായും പരസ്പരം ആശ്വാസം പകരുകയാണ്. തകർന്നു പോകുന്ന ഒരു അവസ്ഥയാണെങ്കിലും ആ അവസ്ഥയിൽ എല്ലാവരും നമ്മൾ അതിജീവിച്ച് നമ്മളെല്ലാം സംയമനം പാലിച്ച് നമ്മുടെ മക്കളുടെ പ്രായമുള്ളവരുടെ വരുന്നുണ്ട്, നമ്മുടെ അച്ഛനും അമ്മയുടെ പ്രായമുള്ള ബോഡികൾ വരുന്നുണ്ട്, വളരെ വികൃതമായത് അതുപോലെ ബോഡി പാർട്സ് ഒക്കെ വരുന്നുണ്ടെങ്കിലും അതിനൊക്കെ സംയമനത്തോടെ നേരിടാൻ നമ്മുടെ സ്റ്റാഫിന് കഴിഞ്ഞു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. 2 ഷിഫ്റ്റുകളിലായാണ് ആരോഗ്യ പ്രവർത്തകർ പ്രവർത്തിക്കുന്നത്. ആദ്യ ദിവസം 90 രണ്ടാം ദിവസം 35 മൂന്നാം ദിവസം 25 പോസ്റ്റ്മോർട്ടങ്ങളാണ് ഇവിടെ നടന്നത്. ശരീരഭാഗങ്ങൾ വേർപെട്ട നിലയിലുള്ള മൃതദേഹങ്ങളാണ് ദിവസവും എത്തിക്കുന്നത്. കാഴ്ചകൾ അത്രയും വേദനിപ്പിക്കുന്നതാണ്. മുഹമ്മദ് ഷാക്കിനൊപ്പം ഷഹദ് റഹ്മാൻ, 24, വയനാട്.